നമസ്കാരം. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമായിരിക്കുന്നു. പതിവ് പോലെ സുപ്രധാന വകുപ്പുകളെല്ലാം തന്നെ CPM തന്നെയാണ് കൈവശം വെച്ചിട്ടുള്ളത്. CPIക്ക് മാത്രമാണ് കുറച്ച് ഭേദപ്പെട്ട വകുപ്പുകൾ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ വകുപ്പ് വിഭജനത്തിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ ഒഴിവാക്കിയതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുമെല്ലാം രൂക്ഷമായ വിമർശനമാണ് ഇടതുപക്ഷ അനുഭാവികൾ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അടുത്ത ആരോഗ്യമന്ത്രി ആരായിരിക്കും എന്നതിനെക്കുറിച്ച് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് മാധ്യമപ്രവർത്തകയായിരുന്ന കഴിഞ്ഞ പ്രാവശ്യവും ആറന്മുളയിൽ നിന്നുള്ള MLA വീണ ജോർജാണ് പുതിയ ആരോഗ്യമന്ത്രി. കഴിഞ്ഞ രണ്ട് ഇടതുമുന്നണി മന്ത്രിസഭകളിലും സ്ത്രീകൾ തന്നെയാണ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. VS മന്ത്രിസഭയിൽ PK ശ്രീമതി ടീച്ചറും പിണറായി മന്ത്രിസഭയിൽ ശൈലജ ടീച്ചറുമായിരുന്നു. ഇത്തവണ ഒരു മുൻ മാധ്യമപ്രവർത്തക കൂടിയായ വീണ ജോർജിനെയാണ് ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ, അതിലുപരി അതിനേക്കാളുപരി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് വീണ ജോർജ് ഈ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ധനകാര്യം, വ്യവസായം, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും CPMന് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈദ്യുതി വകുപ്പ് CPM ഇക്കുറി ഘടകകക്ഷിക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ജനതാദളിലെ K കൃഷ്ണൻകുട്ടിയായിരിക്കും കേരളത്തിൻ്റെ അടുത്ത വൈദ്യുതി വകുപ്പ് മന്ത്രി. സാധാരണഗതിയിൽ ഇടതുമുന്നണി മന്ത്രിസഭകൾ കേരളം ഭരിക്കുമ്പോഴെല്ലാം തന്നെ CPMന് തന്നെയായിരിക്കും ആ വകുപ്പ് നൽകാറുള്ളത്. 1980 മാത്രമാണ് ഇതിനൊരു വ്യത്യാസമുണ്ടായിരുന്നത്. അന്ന് നായനാർ മന്ത്രിസഭയിൽ കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ് ഘടകകക്ഷിയായിരുന്നത് കാരണം R. ബാലകൃഷ്ണപിള്ളയായിരുന്നു 1980 മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. തുടർന്ന് 87 ശിവദാസമേനോനും 96 സാക്ഷാൽ പിണറായി വിജയനും അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായ ഒഴിവിൽ രാജിവെച്ചപ്പോൾ S. ശർമ്മയും പിൽക്കാലത്ത് MM മണിയും AK ബാലനും എല്ലാം വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇതാദ്യമായിട്ടാണ്, അതിനുശേഷം 80 മന്ത്രിസഭയ്ക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് CPM വൈദ്യുതി വകുപ്പ് മറ്റൊരു ഘടകകക്ഷിക്ക് കൈമാറുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജലസേചന വകുപ്പിനെ കുറിച്ചാണ്. ഇക്കുറി കേരള കോൺഗ്രസിനാണ് ജലസേചന വകുപ്പ് വിട്ടുകൊടുത്തിരിക്കുന്നത്. നേരത്തെ മുൻകാല UDF മന്ത്രിസഭകളിൽ TN ജേക്കബ് പ്രഗത്ഭനായ ജലസേചന മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ കേരള കോൺഗ്രസുകൾക്ക് പ്രധാനപ്പെട്ട റവന്യൂ, ധനകാര്യം, വൈദ്യുതി തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ അക്കാലത്ത് UDF മന്ത്രിസഭയിൽ ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഒരു മന്ത്രി മാത്രമുള്ളത് കാരണം ജലസേചന വകുപ്പ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വകുപ്പാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് മന്ത്രിസഭകളിലും ജനതാദളായിരുന്നു ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്തത്. മാത്യു തോമസും KK കൃഷ്ണൻകുട്ടിയും എല്ലാം അതിൻ്റെ മന്ത്രിമാരായിരുന്നു. ഇക്കുറി അതിനും ഒരു മാറ്റം വന്നിരിക്കുന്നു. CPMലെ മറ്റ് മന്ത്രിമാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യവസായ വകുപ്പാണ്. പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് MV ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന ശക്തനായ നേതാവ് എന്നുള്ള നിലയിൽ വ്യവസായ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. അതേസമയം കൊച്ചിയിൽ നിന്നുള്ള എറണാകുളത്തെ കരുത്തനായ നേതാവും മുൻ MPയുമായ P. രാജീവാണ് ഇത്തവണ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമായ കൊച്ചിയിൽ നിന്നുള്ള, അഥവാ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ട്രേഡ് യൂണിയൻ രംഗത്ത് മറ്റും സജീവമായി പ്രവർത്തിച്ചിരുന്ന P. രാജീവിന് വ്യവസായ വകുപ്പ് തന്നെ നൽകിയിരിക്കുകയാണ്. മറ്റൊന്ന് ധനകാര്യമാണ്. മുൻ രാജ്യസഭാംഗവും പ്രമുഖ CPM നേതാവുമായ KN ബാലഗോപാലിനാണ് ഇത്തവണ ധനകാര്യ വകുപ്പ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ടെല്ലാം ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇനിയുള്ള മന്ത്രിസഭ, ഇനി വരുന്ന മന്ത്രിസഭ ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ആയിരിക്കും കടന്നു പോവുക എന്നൊക്കെ പലരും പ്രതിപക്ഷമെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് KN ബാലഗോപാൽ ധനകാര്യമന്ത്രിയായി ചുമതലയേക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ കാത്തും ഒട്ടേറെ വെല്ലുവിളികൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മറ്റൊരു രസകരമായ കാര്യം, KN ബാലഗോപാൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഡോക്ടർ KN ഹരിലാൽ കേരളത്തിലെ ദേശീയതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് അംഗവുമെല്ലാമായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹവും കടന്നു വരുന്നത്. മറ്റൊന്ന് ദേവസ്വം വകുപ്പ് സംബന്ധിച്ചാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒട്ടേറെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴെല്ലാം പ്രതിസന്ധിയിലാക്കിയ, സർക്കാരിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയ ഒരു വകുപ്പായിരുന്നു ദേവസ്വം വകുപ്പ്. ഇക്കുറി KRാധാകൃഷ്ണനെ, മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമെല്ലാമായ KRാധാകൃഷ്ണനെയാണ് ആ വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒട്ടേറെ വിവാദങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയൊക്കെ നേരിടാനുള്ള ഒരു സൗമ്യമായ ഇടപെടൽ രാധാകൃഷ്ണ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകും എന്ന വിശ്വാസത്തിലാകാം അദ്ദേഹത്തെ ഈ വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള V. ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്
വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തെത്തിയ ഒരാളാണ്. ഒപ്പം പ്രഗത്ഭനായ ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്നു ശിവൻകുട്ടി. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിന് ഈ രണ്ട് വകുപ്പുകളും ഏൽപ്പിച്ചിട്ടുള്ളത്. എൻ സി പിക്ക് കയ്യിലിരുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് നഷ്ടമായിരിക്കുന്നു. പകരം ലഭിച്ചത് വനം വകുപ്പാണ്. ചെറുകക്ഷികൾക്ക് രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം ലഭിച്ച വകുപ്പുകളാകട്ടെ പലതും താരതമ്യേന അപ്രധാനമാണ് എന്നുള്ളതാണ് ഒരു സത്യം. കഴിഞ്ഞ തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അടുത്ത രണ്ടര വർഷത്തിന് ശേഷം അദ്ദേഹം മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് തന്നെ വീണ്ടും ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ആലപ്പുഴയിൽ നിന്നുള്ള കരുത്തനായ നേതാവ് സജി ചെറിയാനാണ്. ആലപ്പുഴയിലെ കരുത്തരായ നേതാക്കളായ ജി സുധാകരനും തോമസ് ഐസക്കൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. എങ്കിലും ജയിച്ച സജി ചെറിയാനെ ഫിഷറീസും സാംസ്കാരിക വകുപ്പ് എന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പ്രൊഫസർ ആർ ബിന്ദുവിനെയാണ് സി പി എം നിയോഗിച്ചിരിക്കുന്നത്. നേരത്തെ കോളേജ് അധ്യാപികയായിരുന്നു, ഒരു തൃശ്ശൂർ മേയറായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം സി പി എം ഈ നിയോഗം അവരെയും ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാം പുതുമുഖങ്ങളാണ്. അവരെങ്ങനെ നമുക്ക് ഭരണം നടത്തുന്നു എന്നത് നമുക്ക് മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.